നമസ്കാരം അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസിയുടെ ഗ്രേ പട്ടികയിൽ നിന്ന് പാകിസ്ഥാൻ വീണ്ടും രാജ്യങ്ങളോട് കൈനീട്ടി തുടങ്ങിയിരിക്കുകയാണ് ചൈനയും സൗദി അറേബ്യയുമാണ് വീണ്ടും കടം നൽകാൻ തയ്യാറായിരിക്കുന്നത് പതിമൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളർ സഹായം നൽകാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇതിൽ അഞ്ച് ദശാംശം ഏഴ് ബില്യൻ പുതുതായി കടമായി ലഭിക്കുന്ന തുകയാണെന്നും പാക് ധനകാര്യമന്ത്രി ഇക്ഷിദ് അധാർ അറിയിച്ചു പാകിസ്ഥാന്റെ ഈ വർഷത്തെ സാമ്പത്തിക ആവശ്യത്തിന്റെ മുപ്പത്തിയെട്ട് ശതമാനമാണ് നിലവിൽ പുതുതായി കടം വാങ്ങുന്നത് ഇതിനായിട്ടാണ് ചൈനയോടും സൗദിയോടും വീണ്ടും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചത് സാമ്പത്തിക നിയന്ത്രണം പിൻവലിച്ചെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ലോകബാങ്ക് സഹായം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം നിലവിൽ ചൈനയോട് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചിരിക്കുന്ന പാകിസ്ഥാന് അതിന്റെ പലിശ കൊടുത്തു തീർക്കാൻ പോലും കടമായി തുക സമാഹരിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് പാകിസ്ഥാന് നേരിട്ട് പണം കൊടുക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയാണ് ചൈന നടത്തുന്നത് സാമ്പത്തിക ഇടനാഴി പദ്ധതി പ്രകാരം ഏറ്റെടുക്കുന്ന പദ്ധതികളാണ് ചൈന ഇതുവരെ പൂർത്തീകരിച്ചത് നിർമ്മിക്കുന്ന തുറമുഖങ്ങളും മറ്റു റോഡുകളും ഉപയോഗിക്കുന്നത് ചൈന തന്നെയായിരിക്കും എന്നതാണ് കരാർ വ്യവസ്ഥ സമീപകാലത്തൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാത്തത്ര ഭീമമായ മുതൽമുടക്കാണ് ചൈന പാകിസ്ഥാനിലും ബലൂജിലുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്